നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭാര്യമാർ വേശ്യാവൃത്തി നടത്തി കിട്ടുന്ന പണം ഭർത്താക്കന്മാർ ധൂർത്തടിച്ച് ജീവിക്കുന്ന വിചിത്രമായ നാട്. ഉപജീവനം നയിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെയും പെങ്ങളെയും എന്തിനേറെ പറയുന്നു, സ്വന്തം മകളെ പോലും വേശ്യയാക്കി അവർക്ക് പിൻപണി നടത്തി ജീവിക്കുന്ന പുരുഷന്മാരുടെ നാട്. അതേസമയം പെൺകുട്ടികളുടെ ജനനം ആഘോഷമാക്കുന്ന ഒരു നാടുകൂടിയാണ്. ഇതെല്ലാം വെറും കെട്ടുകഥ എന്നാണോ? നമുക്ക് പരിചയമില്ലാത്ത ഏതോ ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ആദിവാസി സമൂഹങ്ങളിൽ നടക്കുന്നതാണെന്നാണോ? ഒന്നും കരുതണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ രാജ്യമാണ് എന്ന് അഭിമാനത്തോടെ വീമ്പിളക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഈ നാട്. സംസ്കാരത്തിൻ്റെ വെളിച്ചം തൊട്ട് നീണ്ടിട്ട് പോലും ഇല്ലാത്ത ഒട്ടേറെ കൊച്ചു കൊച്ചു നാടുകൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നതൊരു നഗ്ന സത്യമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഏതാനും ദുരാചാരങ്ങളെപ്പറ്റി മലയാളി വാർത്ത ലൈഫും മുൻപും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ദുരാചാരമൊന്നുമല്ല, മറിച്ച് നമുക്കൊന്നും സ്വപ്നം പോലും കാണാനാവാത്ത വളരെ വിചിത്രവും വ്യത്യസ്തവും അതോടൊപ്പം നികൃഷ്ടവുമായ ഒരു ജീവിത രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ആൺകുട്ടികൾ വേണമെന്ന ആവശ്യമായി രാജ്യത്ത് പെൺഭ്രൂണഹത്യ വർദ്ധിക്കുമ്പോൾ പെൺകുട്ടികളുടെ ജനനം ആഘോഷമാക്കുന്ന ഒരു സമൂഹമുണ്ട് മധ്യപ്രദേശിൽ. ബഞ്ചാദ സമൂഹമാണ് തങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികളുടെ ജനനം ആഘോഷമാക്കി മാറ്റുന്നത്. പക്ഷേ ഈ ആഘോഷം പെൺകുട്ടികളെ ജീവിതം നരകതുല്യമാക്കാനുള്ളതാണ് എന്ന് മാത്രം. മൻസൌർ മുതൽ ചിത്തോർഗഡ് വരെയുള്ള ഹൈവേക്ക് അരികിലുള്ള ഗ്രാമങ്ങളിൽ ബഞ്ചാട ഗോത്രത്തിൽപ്പെട്ട സ്ത്രീകൾ പാരമ്പര്യമായി ലൈംഗിക വ്യാപാരം നടത്തുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വേശ്യാവൃത്തി തലമുറകൾ കൈമാറി വരുന്ന ഒരു ജീവിത രീതി മാത്രമാണ്. നാരിമാത എന്നാണ് ഈ പുരാതന ബഞ്ചാട പാരമ്പര്യത്തിൻ്റെ പേര്. ഇതനുസരിച്ച് തൻ്റെ കുടുംബത്തിന് വരുമാനം നൽകാൻ മൂത്ത മകൾ സ്വയം വേശ്യാവൃത്തി ചെയ്യണം. 12 വയസ്സ് പ്രായമാകുന്നതോടെ വേശ്യാവൃത്തിയിലേക്ക് തിരിയുന്ന പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോഴേക്കും അമ്മയായിട്ടുണ്ടാകും. ഒരു മകളെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞും അമ്മയുടെ കാൽപ്പാടുകൾ പിന്തുടരണം. 5 നൂറ്റാണ്ട് പഴക്കമുള്ള സാംസ്കാരിക അടിമത്തമാണ് ഇന്നും നിലനിൽക്കുന്നത്. രാജകീയ വേശ്യകളുടെ പിൻഗാമികൾ എന്ന് പറയപ്പെടുന്ന ബഞ്ചാട സമൂഹം ഇവിടെ 120 ഗ്രാമങ്ങളിലായിട്ടുണ്ട്. 20,000-ൽ അധികം അംഗസംഖ്യ ഉള്ള ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകൾ തന്നെയാണ്. രത്ലം, മടാസൂർ, നിമുഞ്ച് ജില്ലകളിലാണ് ഇവരുടെ ഭൂരിഭാഗവും ഉള്ളത്. മധ്യപ്രദേശിലെ മൻസൌർ മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിത മാർഗമാണ് വേശ്യാവൃത്തി. പെൺകുട്ടികൾക്ക് 12 വയസ്സാകുമ്പോൾ അവരുടെ അച്ഛനമ്മമാർ തന്നെ പെൺകുട്ടികളെ കൊണ്ട് വേശ്യാവൃത്തി ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ ഹൈവേകളിൽ നിരന്നു നിൽക്കുന്ന പാൻ ഷോപ്പുകളും ചായക്കടകളും ഒരു മറ മാത്രമാണ്. ഇവിടെ എത്തി ഒരു ചായയോ മുറുക്കാനോ ചോദിക്കുന്ന ലാഘവത്തോടെ ഒരു 12 വയസ്സുകാരിയെ രാത്രിയിലേക്ക് ആവശ്യപ്പെടുന്നത് അസാധാരണമല്ല. NDTV യുടെ ഒരു റിപ്പോർട്ടിലും ഇക്കാര്യം പറയുന്നുണ്ട്. മൻസൌർ മുതൽ ചിത്തോർഗഡ് വരെയുള്ള 100 കിലോമീറ്റർ ഭാഗത്ത് സ്കൂളിലോ കോളേജിലോ പഠിക്കേണ്ട പ്രായത്തിലുള്ള 700 പെൺകുട്ടികളെങ്കിലും ഉപഭോക്താക്കളെ കാത്ത് നിൽക്കുന്നത് കണ്ടു എന്ന് NDTV സംഘം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ടെന്നും ഞങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി ഇത് തലമുറകളായി ചെയ്യുന്നുണ്ടെന്നും അറിയാവുന്നതിനാൽ പോലീസ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞങ്ങൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നതിന് പ്രത്യേക കാരണമൊന്നുമില്ല. പെൺകുട്ടികൾ ഇത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. ഞങ്ങളിത് തലമുറകളായി ചെയ്യുന്നതാണ്. അധികാരികളുടെ വിലക്കൊന്നും ഇല്ല എന്നാണ് ഗ്രാമത്തിലെ സ്ത്രീകളും പുരുഷന്മാരും പറഞ്ഞത്. ഇതേ സമുദായത്തിൽ നിന്നുള്ള ആക്ടിവിസ്റ്റായ ആകാശ് ചൗഹാൻ ഈ ദുരാചാരം പരിപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. 90-കളുടെ തുടക്കത്തിൽ മധ്യപ്രദേശ് ഗവൺമെന്റ് സ്ത്രീകളെ വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടുന്ന ഗോത്രങ്ങൾക്കായി പുനരധിവാസ പദ്ധതികളായ ജബാലി യോജന ആരംഭിച്ചു. എങ്കിലും ജനങ്ങൾ അതിനോടങ്ങനെ സഹകരിച്ചില്ല. എന്നാൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നു. പെൺകുട്ടികൾ ഇപ്പോൾ കോളേജിലേക്കും സ്കൂളിലേക്കും പോയി തുടങ്ങുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ഞെട്ടിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന കുട്ടികൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നുമുള്ള പെൺകുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്ന് വേശ്യാവൃത്തിയിലേക്ക് നയിക്കുന്നു എന്നതാണത്.
2020-21 62 പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയതായി പോലീസ് തന്നെ പറയുന്നു. അവരിൽ 25 പേർ മാത്രമാണ് മാതാപിതാക്കളുമായി വീണ്ടും ഒന്നിച്ചത്.